സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ആദിവാസികൾക്കായി പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതൊന്നും നടപ്പാകുന്നില്ല എന്നൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ വലയുകയാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ. ഷോളയൂർ പുതൂർ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ തോതിൽ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തെങ്ങും പെയ്യുന്ന മഴ കിഴക്കൻ അട്ടപ്പാടി ലഭിക്കാത്തതാണ് കുടിവെള്ളത്തിന് ക്ഷാമത്തിനിടയായിരിക്കുന്നതിന്റെ ഒരു കാരണം. സംസ്ഥാനത്തെങ്ങും കാലവർഷം ശക്തിപ്പെട്ട് പുഴകളിലും കിണറുകളിലും വെള്ളം നിറഞ്ഞപ്പോഴും പാലക്കാട് ജില്ലാ കളക്ടർ ഇടപെട്ട് നടത്തിയിരുന്ന കുടിവെള്ള വിതരണമാണ് അട്ടപ്പാടിക്കാരുടെ ദാഹമകറ്റിയിരുന്നത്. 6 കോടി രൂപ ചെലവിൽ ടാങ്കർ ലോറിയിലാണ് പുതൂരിലെയും ഷോളയൂരിലെയും ആദിവാസി ഊരുകളിൽ കുടിവെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ ജില്ലയിൽ മഴ കനത്തതോടെ വിവിധ മേഖലകളിൽ നടത്തിയിരുന്ന കുടിവെള്ള വിതരണം നിർത്തിവച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 2 മാസം മുമ്പ് അട്ടപ്പാടിയിലും കുടിവെള്ള വിതരണം നിർത്തി. ഈ നടപടിയാണ് അട്ടപ്പാടിക്കാരെ രൂക്ഷമായി കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ചോറും വെക്കാൻ മുടിയാതെ കുട്ടികൾക്ക് പള്ളിക്കൂടെ അനുഭവിക്കാൻ മുടിയാതെ. പുതൂരിലെയും ഷോളയൂരിലെയും പല ഊരുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇപ്പോൾ 33 ആദിവാസി കുടുംബങ്ങളുള്ള വീട്ടിക്കുണ്ടിലാണ് ക്ഷാമം ഏറ്റവും രൂക്ഷം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഓണം വന്നു, കുട്ടികൾക്ക് ചോറ് വെക്കാനോ കഞ്ഞി കുടിക്കാനോ ഒന്നും വെള്ളമില്ല തീരെ. അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴയിലും ശിരുവാണിപ്പുഴയിലും വെള്ളമുണ്ടെങ്കിലും കിഴക്കൻ അട്ടപ്പാടിക്കാരുടെ ആശ്രയമായ കൊടുങ്കരപ്പള്ളം ഇപ്പോഴും വറ്റിക്കിടക്കുകയാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് തുലാമഴയാണ് പുഴയിൽ വെള്ളമെത്തിക്കാറുള്ളത്. കഴിഞ്ഞ തവണ തുലാവർഷം കാര്യമായി ഈ മേഖലയിൽ ലഭിക്കാതെ വന്നതാണ് കൊടുങ്കരപ്പള്ളം വരളാൻ വഴിവെച്ചത്. ഈ പുഴ വരണ്ടു കിടക്കുന്നത് വകവയ്ക്കാതെയാണ് മറ്റിടങ്ങൾക്കൊപ്പം ഈ മേഖലയിലും കുടിവെള്ള വിതരണം അധികൃതർ നിർത്തിവെച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.